ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫ്രണ്ട്സ്. അപ്പൊ ഈ പൊന്നൂസ് മോണ്ടൻ ഇപ്പോഴേ ഭയങ്കര ബഹളമാണ് കേട്ടോ, ഡ്രസ് മാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. അങ്ങനെ നമ്മള് വീഗാലാൻഡിൽ എത്തി. ഇനി ടിക്കറ്റ് കൗണ്ടറിൽ നമ്മള് ചെന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. പോ പൊന്നൂസ്, കൈ കൊടുക്ക്, ഷേക്ക് ഹാൻഡ് കൊടുക്ക്, കൊടുക്കടി. പേടി മാറി, മോനും പോയി കൈ കൊടുക്ക. മോനോട്ടന് ഭയങ്കര പേടി. ടാറ്റാ. അപ്പം നമ്മള് ഫ്രണ്ട്സ് ലോക്കറിൻ്റെ അടുത്തോട്ട് പോവാണ്. ഈ ഡ്രസ്സൊക്കെ ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഓ, ചെന്ന കൈ കൊടുക്ക് മോനോട്ട, ചെല്ല്, ചെന്ന കൈ കൊടുക്ക്, കൈ വിട്. ഓ, കൊള്ളാം കൊള്ളാം. മോനോട്ടന് പേടിയൊക്കെ മാറി. ചാറ്റൂറ ചാറ്റൂറ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. അപ്പൊ ഇനി നമുക്ക് ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാം. പക്ഷെ ആ പാവക്കുട്ടി ഒന്നും കൂടെ ആ കൊരങ്ങനെ കാണണമെന്ന് മോനോട്ടെ കിടന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഗാനമേള പോലെ മൂളിക്കൊണ്ടിരിക്കും, ഒന്നിലും കയറാൻ പറ്റില്ല. അപ്പൊ മോനോടനെ ഒന്നും കൂടി
ആകെ ബഹളം ഫ്രണ്ട്സ്. ഇന്നിനി വീഗാലാൻഡ് ഒന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ കുരങ്ങന്റെ കൂടെ അപ്പോ പിന്നെയും പിന്നെയും കുരങ്ങന്റെ അടുത്ത് ചെല്ലുവാ. ഫോട്ടോ എടുക്കുവാ, അങ്ങി വാ, ഫോട്ടോ എടുത്തിട്ട് പോവാ. ആ ജോക്കർ വാണ്ടാ. അയ്യോ ടാടാ. ഈ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് അറിഞ്ഞിട്ട് ഇനി വേണം. അപ്പം ആ എന്നാ അറിയാം, ഒറ്റ ബോളോ? ഒറ്റ ബോള്, ഒറ്റ ബോളേ അറിയാൻ പറ്റുമോ? ഒറ്റ ബോളിന് 100 രൂപയ്ക്ക്. അതായത് ഈ തട്ടി വീഴണം, തെറിച്ചു പോകാൻ പാടില്ല. പക്ഷെ ഈ ബോളിന് വെയിറ്റ് ഇല്ല, അത് തെറിച്ചു പോകും. ആ ട്രെയിലർ ഇല്ലെന്ന്. ഒറ്റ ബോള് 100 രൂപ. പക്ഷെ ബോളിന് വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ആ ബോ അത് വീഴത്തില്ല, തെന്നി മാറും. അണ്ണൻ ചുമ്മ ജസ്റ്റ് ഇടുവോ? ജസ്റ്റ് ചുമ്മ ഇടുവോ? ഫ്രണ്ട്സ് ഞങ്ങള് ഇവിടെ തുടങ്ങുവാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വെള്ളത്തിന്റെ ആണ്. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഇന്ന് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, സൺഡേ ആയതുകൊണ്ട് ഒരുപാട് മക്കളെ കയറ്റും. ഇപ്പൊ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം എന്താ നിറച്ചോണ്ടിരിക്കുക, അത് കണ്ടപ്പോഴേ മോനോട്ട് ഇവിടെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മേളിലോട്ട് കയറുക. അപ്പൊ ഫ്രണ്ട്സ് കേറ്റും മോനെ. ഈ മോനോട്ടിനെ ഇവിടേക്ക് കൊണ്ടുവന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവന്റെ ഇഷ്ടത്തിന് വീഗാലാൻഡ് ഒക്കെ പ്രവർത്തിക്കേണ്ട വരും, അതാണ് പ്രശ്നം. അപ്പൊ ഫ്രണ്ട്സ് ആണ്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്, ആകെ ബഹളമാണ്. ഇതാണ്ട് രണ്ടുപേര് കോരി തരിച്ച് ഇവണ്ട്. വാ മക്കളെ, വാ കേറാം, വാ വാ വാ. അപ്പൊ പൊന്നേസും മോണ്ടനേക്കതാ തവളെ കേറാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാന് ഈ ഡ്രസ്സ് കംഫർട്ടിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ ചിലപ്പോഴേ വെള്ളത്തേറും, കാരണം നമുക്കിപ്പോൾ ഫോണൊക്കെ പിടിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ എന്തായാലും ഒരാൾ വേണം. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഫോൺ ആരും പിടിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, പക്ഷെ എനിക്ക് വെള്ളം പേടിയൊന്നുമില്ല. വെള്ളം കടൽ കായൽ അങ്ങനെയൊക്കെയാണ് പേടി, അല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊന്നൂസും മോണ്ടന്നെ സന്തോഷമാണ്. അപ്പം എനിക്ക് ഞാൻ ഇപ്പം പേടിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറക്കും, പക്ഷേ ശാദാന്റെ കയ്യിൽ അവർ സേഫ് ആയിരിക്കും പൂളിൽ ഇറങ്ങുമ്പോഴൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ അണ്ണ ഇറങ്ങാം, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ അണ്ണൻ പറയും വീഡിയോ ഒന്നും എടുക്കണ്ട, ഇറങ്ങണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചെറിയൊരു വയ്യായ്മ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. ഫസ്റ്റ് ഇതിൽ കയറാൻ പോവാ ഗുഹയിൽ. പൊന്നീസും മോണ്ടനും പേടിക്കല്ലേ, കേടാ വെക്കോ വെക്കോ. ആ ഫസ്റ്റ് കേറി കേറി കേറി. അണ്ണേ എനിക്ക് പേടിയാ, ചാടാണ്ട് എന്നെ പോണങ്ങളും തറ വീണ എടുത്തോണേ. മോനുടിനെ പിടിച്ചോ അണ്ണ, മോനുടിനെ എടുക്കണ്ണേ. കുഞ്ഞിനെ എടു, കുഞ്ഞിനെ എടു. ഓ 3D ആ ഇത്. ഓ നീ ഇപ്പഴേ പേടിക്കാതെ എന്റെ കുട്ടീസം. ആ ഞാനോ ആ നമ്മുടെ വണ്ടി വന്നേ. മക്കളെ പിടിച്ചോളെ, പിടിച്ചോളെ മക്കളെ. അമ്മ പോയാലും മക്കളെ വീടല്ലേ. ദോഷാമ്മ ചേച്ചി. ഫ്രണ്ട്സ് അമ്മ ശരിക്കും പേടിച്ചില്ല, വണ്ണി ഞാൻ ഭയങ്കര പേടിച്ചാ. ഈ വന്റെ പൊന്നൂസിനെ മോനോടെ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞു പേടിയേ വന്നില്ല. പിന്നെ അടുത്ത ഗെയിമേ ഓരോന്ന് വെച്ചിരിക്കും. ആ കുഞ്ഞിനെ പൊന്നൂസിനോടൊപ്പം അമ്മ ഇരിക്കാം, മോണ്ടനോടൊപ്പം അണ്ണ ഇരിക്കും. ഈ തവള എന്താ ഇങ്ങനെ ഇങ്ങനെ ചാടുന്നേന്ന് അറിയുന്നതിൽ കുഞ്ഞുങ്ങളെ കേറ്റില്ല, അതുകൊണ്ട് നമ്മളും കേറുന്നില്ല. അപ്പൊ നമുക്ക് വേറെ ട്രെയിനിൽ കയറാം. പൊന്നൂസിനെ മോണ്ടനെ കേറ്റാത്തതിൽ നമുക്ക് പറ്റില്ലല്ലോ, ആ ലവ് വണ്ടർല. പൊന്നൂസിനെ മോണുടനെയും കുട്ടി സാധനങ്ങളിൽ കയറ്റാൻ വേണ്ടി വന്നെയാണ്. വലിയ വലിയ സാധനങ്ങളൊന്നും അവരെ കയറ്റാൻ പറ്റില്ലല്ലോ.
ആ സന്തോഷം. കേറിക്കോ മക്കളെ കേറിക്കോ. ഇരുന്ന മോനെ ഒരു കുതിര ഇരിക്കേ. അവർക്ക് വേണ്ടിയില്ലേ നമ്മള് വന്നേ. ഏ ഇതില് കേറാതെ ഞാൻ പറഞ്ഞു, പക്ഷേ മോനൂട്ടനെ പൊന്നൂസിനെ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അയ്യോ ഇത് എന്തു ഇത് എന്റെ അബ്ബയ്യാ. അയ്യോ അതിൽ കൂടെ തന്നെ വീഴുവോ? അതിൽ കൂടെ തന്നെ വീഴോ? അതെ ഇപ്പറത്ത് അച്ചാക്കൊന്ന് മരിച്ചു. എന്റെ അമ്മ എനിക്ക് വയ്യ. ഒരുപാട് ഐറ്റം ഉണ്ട്. പൊന്നു ദാണ്ട മോനുണ്ട കപ്പല്, ദാണ്ട മോനുണ്ട ഇഷ്ടപ്പെട്ട ബോട്ട്. അണ്ണേ ബാ ഞാൻ കേറ്റാം. ബാ മക്കള് വാ മക്കള് വാ. ദാണ്ടിതി കേറിക്കോ. മോനുണ്ട അന്ന് കൊല്ലത്ത് പോയപ്പോ ഈ ഒരു സാധനത്തിൽ കേറാം കേറ്റത്തില്ലെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. കേറിക്കോ. യോ ആ ചേട്ടൻ തുറന്നേരും. യോ താന്നില്ല താന്നില്ല. ഓ ഇടിച്ചിടുവോ? ആ പതുക്കെ ഒന്നുട്ടാ ടാറ്റാ പൊന്നുസേ. അടുത്ത റൈഡിലോട്ട് പോവാണ് ഫ്രണ്ട്സ്. മോനുടനെയും പൊന്നുസിനെ കേറ്റു ആവോ? കുഞ്ഞിനെ കേറ്റില്ലേ? കേറ്റുവോ? പിന്നെ ഞാൻ ഒരിച്ചിരി കൂവയൊക്കെ ചെയ്തു. മോനിട്ടനെ ഒരു കൂച്ചലില്ലാതെ സന്തോഷായിട്ട്. അവർക്ക് പേടിയില്ലല്ലോ. എടുക്കും ഞാൻ. എന്തുവാ 300 രൂപയ്ക്ക്? അത് ഏതെങ്കിലും ഒരു ഗോൾ ഇട്ടാലേ ഒരു മൊമ്മക്കുട്ടി ഇട്ടുന്നോ? മൂന്ന് ബൊമ്മക്കുട്ടി. അണ്ണ ഒരെണ്ണെങ്കിലും ഇടുവ. അണ്ണേ കയറ്റി ഇരുത്തണോ? ഓ ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് ആ കേറ്. ശിൻഷിനി ആരും കേറ്റണം. അണ്ണ അത്ത കേറ്റും മക്കളെ. ഓരോണ്ട അത്തച്ച് കേറ്റും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഓരോട്ട് ഇരിക്കുന്ന അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് മിക്ക സാധനങ്ങളും കേറാൻ പറ്റുന്നില്ല. കാരണം പൊന്നൂസിനും ഓരോട്ടനെയും അവിടെ ഒന്നും പല സ്ഥലങ്ങളിലും ഒരുപാട് ഇതുള്ള ഇതിനൊന്നും കുഞ്ഞുങ്ങളെ കേറ്റില്ല. അപ്പൊ ഞമ്മക്ക് വേറെ പൊന്നൂസിനെയും ഓരോട്ടനെയും മാറ്റി നിർത്തിട്ട് കേറാനും പറ്റില്ല. അപ്പൊ അവരെ കേറ്റാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കേറുന്നുള്ളൂ. അല്ല ഒറ്റയ്ക്കുള്ള എന്നും വേണ്ട. നമുക്ക് കേറിയിട്ട് വന്ന് കുടിക്കണം. ഇതാ നമുക്ക് ഒന്നും കേറാവുന്നില്ല. വെച്ചിട്ട് വാ. ആ വാ കേറി. അവർക്ക് പെട്ടെന്ന് അങ്ങ് സ്വിച്ച് വെൻ്റെ ഇതൊക്കെ കാര്യങ്ങളാണ്.
ഇനി നമുക്ക് ആദ്യം കേറാം അതി കേറാം അതി കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ കേറ്റും അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് റൈഡിലൊക്കെ കയറി കുഞ്ഞുങ്ങളെയും കൊണ്ട് പറ്റാത്തതിലൊന്നും കയറിയിട്ടില്ല പക്ഷെ നല്ല തിരക്കും ഉണ്ട് ചില സ്ഥലത്ത് കുറച്ചൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ എന്ന് വെച്ചാല് അണ്ണന് തലവേദന എടുക്കണം ഇവിടെ ബോണസ് എന്നെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് വലിയ ട്രെയിനിൽ കയറുന്ന ആളുണ്ട് പക്ഷെ മോനുണ്ടെന്നെ മോനെ എവിടെ നിർത്തിയിട്ട് കയറും അതുകൊണ്ട് അത് ക്യാൻസൽ അങ്ങനെ കുറേ എണ്ണം ഇവരെ 90 മീറ്റർ മുകളിലുള്ള ആൾക്കാർക്ക് 130 140 സെൻറ്റിമീറ്റർ മുകളിലുള്ളവരൊക്കെ കയറാൻ പറ്റും അങ്ങനെയുള്ള മിക്കതേയും പൊന്നിച്ചേ മോനെയും കൊണ്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല അതെല്ലാം ഔട്ടായിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം വെള്ളം വലിയ കുറേ എണ്ണം പണിഞ്ഞോണ്ട് ഒരുപാടുള്ള പോലെ നേരത്തെ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ പിന്നെ കുറേ പണിഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണ് കുറേയൊക്കെ ക്ലോസ്ഡ് ആണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് 12:30 ആകുമ്പോൾ ഫുഡ് കഴിക്കണോ വേണ്ടെന്ന് വെച്ച് ആലോചിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഞങ്ങള് ആഹാരം കഴിക്കാൻ പോവാണ് അല്ല അതൊക്കെ വെളിയിൽ വെച്ചിട്ട് പാത്രത്തിൽ ചോറ് കട്ടിട്ടേ അങ്ങനെ ഫ്രണ്ട്സ് ചോറൊക്കെ കഴിച്ചു അങ്ങനെ വിശ്രമിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോഴും ഗെയിമുകളിലൊക്കെ തന്നെയാണ് അപ്പം ഞങ്ങളിപ്പോൾ ആദ്യമേ അങ്ങ് കഴിച്ചാണ് കാരണം അവിടുത്തെ ഒരു റഷ് കുറയുമ്പോൾ നമുക്ക് വേറെ ഗെയിമിലൊക്കെ കയറാൻ പറ്റുമല്ലോ അവരൊക്കെ ഫുഡ് കഴിക്കാൻ വരും അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നത് ഇതാ മൂന്നൂട്ടുണ്ട് അണ്ണനും പൊന്നൂസും ഇതാ കൈയിട്ട് വരുന്നതേ ഉള്ളൂ ഞങ്ങളിതാ ഇവിടെ കയറാമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇരുന്നെയാണ് ഇതിലേ ഉണ്ടാ ഇവിടെ ഒരാൾ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ കണ്ട് ബഹളമാണ് മോനുടനെ എടുക്ക് ബാ ബാ ആ നമുക്ക് അങ്ങോട്ട് പോവാം ബാ അണ്ണ അമ്മ ഇരിക്കുന്ന എന്ത് ചെയ്യാനാ പിള്ളേർ മക്കളുള്ളതുകൊണ്ട് എനിക്ക് കേറാൻ പറ്റിയില്ല സാരിയുടെ ആഗ്രഹം സാധിച്ചു ഇതിനകത്ത് നോക്കണേ
നമുക്ക് ഈ 5 സ്വിമ്മിംഗ് പൂള് ഇങ്ങനെ താണ്ടി താണ്ടി പോകുന്നതിൽ നമുക്ക് കേറാവുന്നില്ല, കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്. അപ്പൊ അപ്പുറത്തെ ഫാമിലീസിന്റെ പോവാനാ പറയുന്നത്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് വേറെ ഫാമിലി പൂളിലോട്ട് പോവാൻ പോണം. സാധാരണ എന്നെ സമ്മതിക്കുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ. അണ്ണന് മനസ്സിലായി. അണ്ണൻ പറയാ വീഡിയോ എടുക്കേണ്ട സാരമില്ല, കുഞ്ഞുങ്ങളുടെ ഇവിടെ ഇറങ്ങാൻ. അപ്പം ജസ്റ്റ് ഞാനും ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ഞാൻ പിന്നെ മേടിച്ചു, മോനോട്ട് ഒട്ടും മേടിച്ചില്ല. അപ്പൊ നമ്മള് ഈ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്ന് വീഴുന്ന ഒരു ഒരെണ്ണത്തിൽ കയറി നാലു പേരും ഒരുമിച്ചുള്ളത്. പിന്നെ എല്ലാം കയറണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുഞ്ഞുങ്ങൾക്കുള്ള സ്വിമ്മിംഗ് പൂളിൽ മാത്രമേ പറ്റൂ. അപ്പൊ സാധാരണ ഇങ്ങനെ ഒഴുകി വരുന്നതിൽ കയറണം എന്നാഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെ ഞാൻ നോക്കിക്കോളാം, കുഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ ഞാൻ കൊണ്ട് കയറ്റാം, അണ്ണ അതീ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ ഇവരെ ഇവിടെ കളിപ്പിക്കാം, അണ്ണയൊക്കെ ഒഴുകി വരും. ഇവിടെ
തീരുമാനം വന്നു. ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ച് പോലീസ് ഒരുപാട് നാല് മണി ആയതേ ഉള്ളൂ ഞങ്ങൾക്ക്, എന്നാലും മടുത്ത് പോവാ. കാരണം ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ച് കളിച്ച് ഒരു തുമ്മൽ വന്നിരിക്കും മതി. ഞാൻ ഇറങ്ങുന്നില്ല വിചാരിച്ചു, പിന്നെ അന്ന നിർബന്ധിച്ച് ലാസ്റ്റ് ഇറങ്ങി. പിന്നെന്ന് വെച്ചാൽ മൂന്നൂട്ടം വൈപ്പ പറയുന്ന തണുക്കുന്നത് ഇത്രയും നേരം കളിയായിരുന്നു. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ഹാപ്പിയായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് ഭയങ്കര ഫോണിൽ ചാർജില്ല, 9% ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിടിക്കാച്ച വീഡിയോ വരെ ചേട്ടൻ താങ്ക് യു പറ. ഏ ബോള് തന്നതിന് താങ്ക് യു പറ. ശരിക്കാൻ്റെ വീട് ഓടുക.